بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. رياض الصالحين لباب التوبيل نالامت حديث. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه ريبورت جينا حديث. عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم تنقل بريان إن الله تعالى يبسط يده തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ എത് വിശാലമാക്കും. എത് എന്നതിന്റെ വാക്കർത്ഥം കൈ എന്നാണ്. എത് വിശാലമാക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? തഫ്സീറുൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണം ദലീലുൽ ഫാലിഹീൻ എന്ന റിയാദു സാലിഹിന്റെ ഷറഹിൽ കാണാം. ബസ്തുൽ യദി ഇബാറത്തുൻ അനി ത്വലബി, അള്ളാഹു ആവശ്യപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടും എന്നാണ് അള്ളാഹു വിശാലമാക്കും എന്ന് പറഞ്ഞാൽ. ലിയതൂബ മുസീ ഉന്നഹാർ, പകലിൽ ദോഷം ചെയ്തു പോയവൻ തൗബ ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ അർത്ഥം ഐ ഇന്നഹു യുവസ്യു ജൂദഹു വഫളലഹു അലൽ ഉസാത്തി, തെറ്റ് ചെയ്തു പോയവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ ആ ധർമ്മവും അള്ളാഹുവിന്റെ ഫളില് അത് അള്ളാഹു വിശാലമാക്കി കൊടുക്കും അവർ തൗബ ചെയ്യാൻ വേണ്ടി. വയബുസുത്തു യദഹു ബിന്നഹാർ, പകലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം വിശാലമാക്കും, അവൻ ആവശ്യപ്പെടും, തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ദോഷം ചെയ്തു പോയവർ തൗബ ചെയ്യാൻ വേണ്ടി. ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ അസ്തമിക്കുന്നതുവരെ. തത്ലുഅ ശംസു മിൻ മഗ്‌രിബിഹ എന്നതിന്റെ അർത്ഥം ഖിയാമത്ത് നാളാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഗ്ഫിറത്തിന്റെ ബാബ് ധാരാളമായി തുറന്നിടും. അതേസമയത്ത് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ വളരെ പ്രധാനപ്പെട്ട പരമമായ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ ബാബില്ല എന്നർത്ഥം. വാ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഅ, മൻതാബ ഒരാൾ തൗബ ചെയ്താൽ ഖബ്ല അൻ തത്ലുഅ ശംസു മിൻ മഗ്‌രിബിഹ താബല്ലാഹു അലൈഹി, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. റവാഹു മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എപ്പോഴും തൗബയുടെ വാവിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയും അത് മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു കിട്ടുകയും ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം, വലിയ ഒരു നിഅമത്ത്. കാരണം ആ ഒരു ബോധമുണ്ടായി കിട്ടിയാൽ ബാക്കിയുള്ള വിഷയങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരമായി കഴിഞ്ഞു. ആ നബി അബ്ദുല്ലാഹിബിന് അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അടുത്ത ഹദീസ് ഇന്നല്ലാഹ അസ്സ വജല്ല യഖബലു തൗബത്തൽ അബ്ദി മാ ലം യുഗറിർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമയുടെ തൗബ സ്വീകരിക്കും മാ ലം യുഗറിർ, അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത എത്തുന്നതുവരെ. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സമയം അവന് തൗബയുടെ വാവിൽ അടങ്ങിക്കഴിഞ്ഞു, പിന്നെ അവന് തൗബക്ക് പ്രസക്തിയില്ല. വൻ സുറു ബിൻ ഹുബൈസിൻ റളിയല്ലാഹു അൻഹു ഖാൽ അതൈതു സഫ്വാൻ ബിൻ അസാലിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ അസാൽ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ ചെന്നു. അസ്അലുഹു അനിൽ മസ്ഹി അലൽ ഖുഫൈനി, രണ്ട് ഖുഫ തടവുന്നതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ചെന്നത്. ഫഖാല മാ ജാഅ ബിക യാ സിർ, എന്തേ വന്നത്? ഫഖുൽതു ഇബ്തിഗാ അൽ ഇൽമി, അറിവ് നേടാൻ വേണ്ടി വന്നതാണ്. ഫഖാല ഇന്നൽ മലായികത്ത തലവ് അജ്നിഹതഹ ലിത്വാലിബിൽ ഇൽമി, ഓ ഇൽമ് തേടി വരുന്നവർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. ഇളം ബിമായ തുലുബു, അവൻ തേടി വരുന്ന ആ ഒരു ഇൽമിനോടുള്ള തൃപ്തി കാരണം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നഹു ഖദ് ഹക്ക ഫീ സുദരി അൽ മസുഹു അലൽ ഖുഫൈനി ബഅദൽ ഗായിത്തി വൽ ബൗൽ, കാഷ്ടിക്കേ മൂത്രിക്കൊക്കെ ചെയ്തതിന് ശേഷമുള്ള ശുദ്ധീകരണത്തിന് ഖുഫയുടെ മേൽ തടവുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ ഒരു വല്ലായ്മ, അതെന്താ അങ്ങനെ? കാരണം അതിനെവിടെയാണ് ഖുഫയിൽ തടവലിലൊരു പരിഹാരമുള്ളത്? മിൻ അസ്ഹാബിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജീതു അസ്അലുക, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഒരാൾ എന്ന നിലക്ക് നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. അൽ സമീഅത്തുഹു യദ്കുറുഹു ഫീ ദാലിക ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധമായി വല്ലതും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാലനാ കാന യഅ്മുറുനാ ഇദാ കുന്നാ സഫറൻ സഫറൻ ഐ മുസാഫിരീന ഔ മുസാഫിരീന
ഞങ്ങൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ട്, അല്ലാ യൻസിയ ഖിഫാഫന സലാസത്ത അയ്യാമിൻ, ഞങ്ങൾ ഖുഫ കഴിക്കേണ്ടതില്ല എന്ന്. സലാസത്ത അയ്യാമിൻ വ ലയാലിഹിന്ന, മൂന്ന് രാത്രിയും പകലും, ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്തുണ്ടായാലൊഴികെ, ലാക്കിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ. അതുപോലെ ലാക്കിൻ മിൻ ഗായിത്തിൻ ബൗലിൻ വനവുമിൻ, ഉറങ്ങിയാലും അതുപോലെ കാഷ്ടിക്കുകയോ മൂത്രയ്ക്കുകയോ ചെയ്താലും ശുദ്ധീകരിക്കുന്ന സമയത്ത് കുഫ വഹിക്കേണ്ടതില്ല. ഫഖുൽതു ഹൽ മിൻ സമീ ഹൽ സമീതഹു യദ്കുറു ഫിൽ ഹവാ ശൈഅൻ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹവാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഹുബ്ബ്, താല്പര്യം. ആ താല്പര്യത്തെ കുറിച്ച് കാലനാൻ കുന്നമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ നബിതങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത്, ഫബൈനാ നഹ്നു ഇൻദഹു, ഞങ്ങൾ നബിതങ്ങളുടെ അടുക്കലായിരിക്കെ, ഇദ്നാദാഹു അഅ്റാബിയ്യുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അഅ്റാബി ഒന്ന് വിളിച്ചു, ബിസൗത്തിൻ ലഹു ജൗഹരിയ്യുൻ, ഒരു പ്രത്യേക ശബ്ദത്തോടുകൂടെ വന്ന് വിളിച്ചു, യാ മുഹമ്മദ്. ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു, നഹ്വ മിൻ സൗത്തിഹി, അദ്ദേഹത്തിന്റെ ശബ്ദം പോലെ തന്നെ. ഹാവും, അതായത് അദ്ദേഹത്തിന്റെ അതേ ശൈലിയിലുള്ള ഒരു ജവാബാണ് പറഞ്ഞത്, ഹാവും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫഖുൽതു ലഹു വൈഹക് ഉഗ്ലുദു മിൻ സൗതിക്, ഞാൻ ആ വളരെ മോശമായി പെരുമാറുന്ന, പരുഷമായി പരുക്കനായി പെരുമാറുന്ന ആളോട് നിങ്ങൾ ശബ്ദം താഴ്ത്തു എന്ന് ആവശ്യപ്പെട്ടു. ഉഗ്ലുദു മിൻ സൗതിക്, ഫഇന്നക ഇന്ദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിബിദങ്ങൾ എടുക്കലാണുള്ളത്, വഖദ് നുഹീത അൻ ഹാദാ, ഇങ്ങനെ ശബ്ദമുയർത്തി മോശമായി പരുക്കമായി സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഫഖാല വല്ലാഹി ലാ അഖുദു, ഞാൻ ശബ്ദം താഴ്ത്തുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല അൽ അഅ്റാബിയ്യു അൽ മഅറു അൽ മർഉ യുഹിബ്ബുൽ ഖൗമ ലമ്മാ യൽഹഖ് ബിഹിം. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്, അതേസമയത്ത് അവരെ കൂടെ ചേർന്നിട്ടില്ല, അവരെ കൂടെ ആയിട്ടില്ല, അവരെ കൂട്ടത്തിലൊന്നും എത്തിയിട്ടില്ല, അതേസമയത്ത് അവരോട് താല്പര്യമുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്നെ അഅ്റാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഈ പരുക്കമായി വന്ന് സംസാരിച്ച ആള് ചോദിക്കുകയാണ്, അതായത് ഒരു മനുഷ്യന് നല്ല ഒരു സമൂഹത്തെ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, അതേസമയത്ത് നല്ലവരുടെ കൂടെ ഒന്നും ആയിട്ടില്ല, അവരെ പോലെ നന്നായിട്ടൊന്നുമില്ല, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന് നബി തങ്ങളെ മറുപടി, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ മഅമൻ അഹബ്ബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ്. ഫമാ സാല യുഹദ്ദിസുനാ ഹത്താ ദക്കറ ബാബൻ മിനൽ മഗ്രിബി മസീറത്തു അർളിഹി ഔ യസീറു റാകിബു ഫീ അർളിഹി അർബഈന ഔ സബഈന ആമ. അങ്ങനെ ഞങ്ങളോട് ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, അങ്ങനെ ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഗ്‌രിബിലുള്ള ഒരു ബാബിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു, മസീറത്തു അർലിഹി ഔ യസീറു റാകിബു ഫീ അർലിഹി അർബഈന ആമൻ ഔ സബഈന ആമൻ, 70 അല്ലെങ്കിൽ 40 വർഷം വൈദൂരമുള്ള ഒരു ബാബിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഖാല സുഫിയാനു അഹദുർ റുവാത്തി, ഈ ഹദീസിലെ റിപ്പോർട്ടുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട സുഫിയാനു റളിയല്ലാഹു അൻഹു പറയാണ്, ഖിബല ശാമി ഖലഖഹുല്ലാഹു യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയും പടച്ച അന്ന് തന്നെ ശാമിന്റെ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. മഫ്തൂഹല്ലി തൗബത്തി, തൗബക്ക് തുറക്കപ്പെട്ടതായ നിലക്ക്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ കവാടം അറക്കപ്പെടുകയും അടക്കപ്പെടുകയില്ല. റവാഹു തുർമുദി വഗൈറുഹു. വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, സ്വഹീഹ ഹദീസാണ്. ഈ ബാബിൽ ഉള്ളത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല തൗബയുടെ കവാടം നമുക്ക് വേണ്ടി തുറക്കും. അള്ളാഹു ആ തൗബ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും ജീവിതത്തിൽ എന്നും തൗബ നിലനിർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.